ഹായ്, ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ, ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മതി. അത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിൽ ലേശം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് പുളിയും കൂടി നമ്മൾ ഒന്ന് തിളപ്പിച്ച് വെക്കണം. ആവശ്യത്തിനുള്ള പുളി, അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ രസം വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണാണ് എടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ തക്കാളി നന്നായി വെന്ത് ഇതൊന്ന് പേസ്റ്റ് പോലെ ആയി കിട്ടണം. അപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞൊഴിക്കുക. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയാക്കരുത്. അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകിയ കറിയുമല്ല, ഒരുപാട് ലൂസുമല്ല, ഒരു മീഡിയം രീതിയിലുള്ള കറിയാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അതിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രസം, തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. അത് ഇപ്പോൾ ഞാനിതിൽ ചേർക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ മല്ലിയില കഴിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. താങ്ക് യു.